Hi friends, Baithul Gande Pudhiri video like a la prepata kutugarko sagada. In a tende video, a lavarkum urimadishtamala miniature anthurium plants in a kurchane. Adin minbu. Either end a channel, subscribe chia the car on the kutuar and dangle un subscribe chianum, adodapum, totatula, bell button kodi, click chide, all on options select chianum. Angani agumbiane, nyani dana pudhia videos in day notification ningal kilebikuello. വിദേശ രാജ്യങ്ങളാണ് ആന്തൂറിയത്തിന്റെ ഉറവിടം. എങ്കിലും കേരളത്തിലെ ക്ലൈമറ്റിൽ നന്നായി വളരുന്ന ഒരു ചെടിയാണ് ആന്തൂറിയം പ്ലാന്റ്. നാടൻ വെറൈറ്റികളും മിനിയേച്ചർ വെറൈറ്റികളും ഇന്ന് സുലഭമാണ്. മിനിയേച്ചർ ആന്തൂറിയം വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില ടിപ്സും ഇതിൽ ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള കെയറിംഗ് അതിനുള്ള ഫെർട്ടിലൈസർ എന്നിവ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്തുന്ന ഈ ചെടിക്ക് നന്നായി വെളിച്ചം കിട്ടണം നമ്മൾ ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ വിൻഡോ ഏരിയയിലോ അല്ലെങ്കിൽ വെളിച്ചം കിട്ടുന്ന ഏരിയയിലോ മിനിയേച്ചർ ആന്തൂറിയം വെക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് എങ്കിലേ ഇതിൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ തിരേ വെളിച്ചം കിട്ടാത്ത ഭാഗത്ത് നമ്മൾ ഈ ആന്തൂറിയം ഇത് നാടൻ വെറൈറ്റി ആയാലും അതുപോലെ തന്നെ മിനിയേച്ചർ വെറൈറ്റി ആയാലും ഒക്കെ തന്നെ നമുക്ക് തിരേ വെളിച്ചം കിട്ടാത്ത അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടാത്ത ഒരു ഏരിയയിലാണ് വെക്കുന്നതെങ്കിൽ ഇതിൽ പൂക്കൾ ഉണ്ടാകാൻ പ്രയാസമാണ് അപ്പോൾ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് വെളിച്ചം കിട്ടുന്ന ഏരിയയിലാണ് നമ്മൾ ഇത് വെക്കേണ്ടത് അതുപോലെ തന്നെ ഇതിനെ ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമുള്ള ഒരു ചെടിയാണ് മിനിയേച്ചർ ആന്തൂറിയം നിറയെ പൂക്കൾ കൊണ്ട് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കുന്ന ഈ ചെടിയിൽ രണ്ട് മൂന്ന് മാസം വരെ ഇതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ നിലനിൽക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് രണ്ട് മാസമായാലും മൂന്ന് മാസമായാലും ഒക്കെ തന്നെ ഇതിൻ്റെ പൂക്കൾ കൊഴിയാതെ നിൽക്കും ഇതിന് ശരിക്കും പറയുന്നത് ഇതാണ് പൂവ് എന്നാണ് പറയുന്നത് ഈ കാണുന്ന ഇതാണ് പൂവ് ഇതൊരു കവറിംഗ് ആണെന്ന് പറയുന്നത് പക്ഷേ ഈ കവറിങ്ങിനാണ് നമ്മൾ പൂക്കളായിട്ട് കാണുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇതിൻ്റെ ഒരു ഭംഗിയാണ് ഈ പ്ലാന്റ്സിൻ്റെ ഒരു ഹൈലൈറ്റ് അത് നാടൻ വെറൈറ്റിയിലായാലും അതുപോലെ തന്നെ മിനിയേച്ചർ ആന്തൂറിയത്തിലായാലും ഒക്കെ തന്നെ മിനിയേച്ചർ ആന്തൂറിയത്തിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളൊന്നും ഒരുപാട് വലുപ്പം വെക്കാത്തൊരു പ്ലാന്റാണ് ഒരു ആർട്ട് ഷേപ്പിലുള്ള ഈ ഒരു ഫ്ലവർ നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കെയറിങ് എന്ന് പറയുന്നത് ഒരുപാട് കെയറിങ് ഒന്നും ആവശ്യമെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഈ പ്ലാന്റ് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു പ്ലാന്റ് ഡെക്കറേഷനും അതുപോലെ തന്നെ ബൊക്കയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ഫ്ലവറാണ് ഇതിന് ഈ ഒരു ഫ്ലവറിന് ഇതിപ്പോൾ ഞാൻ ഈ അടുത്ത് റിപ്പോർട്ടിംഗ് ചെയ്തത് കൊണ്ടാണ് ഇതിൻ്റെ ഫ്ലവർ കുറച്ചും കൂടി ഒന്ന് വലിപ്പം വെക്കാത്ത നല്ല വലിപ്പം വെക്കുന്ന ഒരു ഫ്ലവറാണ് ഇത് നാടൻ വെറൈറ്റി ആട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലവറിന് 40 അതുപോലെ തന്നെ 50 രൂപയൊക്കെ ഉണ്ട് ഇത് കട്ട് ചെയ്താൽ നമുക്കറിയാം ഈ ഒരു ഫ്ലവർ കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് വിൽക്കുന്നത് കൊടുക്കുന്ന സമയത്ത് ഈ കട്ട് ചെയ്താലും ഇതൊരു മാസത്തോളം ഇതൊന്ന് ചീഞ്ഞു പോവാതെ അതുപോലെ തന്നെ ഫ്രഷായി നിൽക്കും അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ നമുക്ക് വിൽക്കുന്ന ആൾക്കാർക്ക് അതായത് ഇത് നേഴ്സറിയിലൊക്കെ നടത്തിയിട്ട് ഇത് കുറേയുള്ള ആൾക്കാർ ഇത് വിൽക്കുമ്പോൾ അവർക്ക് നല്ലൊരു വരുമാനമാണ് ഈ പൂക്കൾ തരുന്നത് അതുകൊണ്ട് നമുക്കിത് വളർത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡനും ഭംഗിയാണ് ഒരുപാടുണ്ടെങ്കിൽ നമുക്കൊരു വരുമാന മാർഗവും കൂടിയാണ് ഈ ആന്തൂറിയം പ്ലാന്റ്സ് ഇട്ടോ പിന്നെ ഒരു ആന്തൂറിയം പ്ലാന്റ്സിന് പറയാനുള്ളത് ഓർക്കിഡ് പോലെയൊക്കെ ഇതിൻ്റെ വേര് പറ്റി പിടിക്കും വേരാണെങ്കിൽ തിങ്ങി നിറയും ഇതൊരു നാടൻ വെറൈറ്റിയാണ് കണ്ടില്ല ഇതിൻ്റെ വേരൊക്കെ ഇങ്ങനെ തിങ്ങി നിറയും ഒരുപാട് വേരുണ്ടാകും അപ്പോൾ അവർക്ക് വായുസഞ്ചാരം ഇഷ്ടമുള്ള ഈർപ്പം ഇഷ്ടമുള്ള നല്ലൊരു പ്ലാന്റാണ് ആന്തൂറിയം പ്ലാന്റ് അതുകൊണ്ടാണ് ഇത് വേരിങ്ങനെ പുറത്തേക്കൊക്കെ പോകുന്നത് പിന്നെ ഇത് ഇതിലിപ്പോൾ ഞാനിപ്പോൾ ഈ അടുത്ത് മാറ്റി നട്ടതാണ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആന്തൂറിയ റിപ്പോർട്ടിംഗ് നട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണം അപ്പോൾ ഇതിനിപ്പോൾ ഇത് ഞാനിപ്പോൾ നട്ടിട്ടേ ഉള്ളൂ ഇത് നാടൻ വെറൈറ്റിയാണ് പക്ഷേ ഇത് ഇതിലിപ്പോൾ തിക്കായിട്ട് തൈകൾ കുറച്ച് കഴിയുമ്പോൾ ഉണ്ടായി വരുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കളർ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഇതൊരു ഓഫ് വൈറ്റ് ആണ് ഇതൊരു പിങ്കാണ് പിന്നെ നല്ല റെഡ് മെറൂണ് വൈറ്റ്
ഇങ്ങനെയുള്ള നല്ല ഒരുപാട് ഒരു ആറോ ഏഴോ കളറിലാണ്. വയലറ്റും ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള ആറോ ഏഴോ കളറിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാകുന്നത്. നല്ല ഭംഗിയായിട്ടോ, ഒരുപാട് നമ്മൾ ഇതിനുള്ള നന്നായിട്ട് വളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് എന്ത് കിട്ടും, പൂക്കൾ കിട്ടും. ഈർപ്പം ഇഷ്ടമുള്ള ഈ പ്ലാന്റിന് നനവ് നോക്കി നമ്മൾ നനച്ച് കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മളിപ്പോൾ ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ്. അപ്പോൾ ഇത് ഇൻഡോറിൽ വെക്കും, ഇൻഡോറിൽ വെക്കാൻ പറ്റും, അതിൽ തന്നെ നമുക്ക് പുറത്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇൻഡോറിൽ വെക്കുന്ന സമയത്ത് ആഴ്ചയിൽ നമ്മൾ രണ്ട് പ്രാവശ്യം മാത്രം നമ്മൾ ഇത് നനച്ച് കൊടുത്താൽ മതി. ഇതിൽ തീരെ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇതിൽ കൂടുതലും കൊക്കോ പിറ്റാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം നമ്മൾ നനച്ച് കൊടുത്താൽ മതി. നമ്മൾ പുറത്ത് വെക്കുന്ന ചെടിയാകുമ്പോൾ ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ നനച്ച് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിന് മിസ്റ്റിങ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇതിനൊരു ഈർപ്പം ഇഷ്ടമുള്ള പ്ലാന്റ് ആണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ മിസ്റ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളം നമ്മൾ എന്ത് ചെയ്യണം, സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇവർക്ക് അവരുടെ ഹ്യൂമിഡിറ്റി നിലനിർത്താൻ നല്ലതായിരിക്കും. ഒരു തണുപ്പ് നിലനിർത്തിക്കൊണ്ട് നമുക്കിത് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഇതിൻ്റെ ഒരു പോട്ടിമിക്സ് ആണ് ചകിരിച്ചോറ്. അതുപോലെ തന്നെ ഇത് നമ്മൾ മാറ്റി നടുമ്പോൾ, അതായത് റീപോട്ട് ചെയ്യുന്ന സമയത്ത് ചകിരിച്ചോറ്, അതുപോലെ തന്നെ കരിക്കഷ്ണം, ചകിരിത്തണ്ട്, അതുപോലെ തന്നെ പെർലൈറ്റ്, അതുപോലെ തന്നെ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് മാറ്റി നടേണ്ടത്. അപ്പോൾ ഇത് കൂടുതലായിട്ട് നമുക്കറിയാം, ഇതിപ്പോൾ ഇതിലിപ്പോൾ കുറേ തൈകൾ ഉണ്ടായിട്ടുണ്ട്. ഈ മിനിയേച്ചർ ആന്തൂറിയത്തിൽ ഇത് കുറേ തൈകൾ ഉണ്ടായിട്ടുണ്ട്. അതിന് മാറ്റി നടുമ്പോൾ ഞാനൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ മാറ്റി നടുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട പെർലൈറ്റ് കൊടുക്കുമ്പോൾ ഇതിനൊരു വെള്ളം നമുക്കറിയാം വലിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുപോലെ തന്നെ ചകിരിച്ചോറ്, പിന്നെ ചകിരിത്തണ്ട് വെച്ച് കൊടുക്കണം കേട്ടോ. ചകിരിത്തണ്ട് ഈ ചിപ്സായിട്ടല്ല, മുഴുവനായിട്ട് നമുക്ക് ആന്തൂറിയത്തിൽ വെച്ച് കൊടുത്താലും നല്ലതാണ്. മണ്ണ് കുറച്ച് മതി കേട്ടോ, കുറച്ച് മണ്ണാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ടത്. കൂടുതൽ മണ്ണിടേണ്ട ഒരു ആവശ്യവുമില്ല. പിന്നെ ഒട്ടും കഷ്ണമൊക്കെ വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് നിങ്ങളെ ഇഷ്ടാനുസരത്തിൽ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ രീതിയിൽ നന്നായിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത്, ഒരു ഇതിൽ ഞാനൊരു അഞ്ചാറ് അഞ്ച് നാലഞ്ച് ടിപ്സ് പറയുന്നുണ്ട്. ആ ടിപ്സ് ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, ഏത് വളമായാലും അത് ലിക്വിഡ് രൂപത്തിൽ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കണം. നമ്മൾ ഏത് വളം ചെയ്യുമ്പോഴും ഇത് നട്ടതിന് ശേഷം കേട്ടോ, പോട്ടിമിസൊക്കെ നട്ടതിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ ഈ മെരട്ടിൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട, അത് ലിക്വിഡ് രൂപത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ NPK എന്ന വളം, 19:19 എന്ന വളമാണ് ഇതിൽ ഏറ്റവും നല്ലത്. കാരണം നമുക്കറിയാം കൂടുതൽ നൈട്രജനും അതിൽ തന്നെ ഫോസ്ഫറസ് ഒക്കെ ഉള്ള ഒരു വളമാണ് 19:19, കാൽസ്യമൊക്കെ ഉള്ള. അപ്പോൾ ഈ ചെടികൾക്ക് നമുക്കറിയാം ഫ്ലവർ ഉണ്ടാകാൻ കൂടുതലും നൈട്രജൻ ആവശ്യമാണ്. അപ്പോൾ നൈട്രജൻ ആവശ്യമുള്ളത് കൊണ്ട് 19:19 എന്ന NPK വളം നമുക്ക് ലിക്വിഡ് രൂപത്തിൽ അതിൻ്റെ ഇരട്ടി ഒരു പിന്നെ കുറച്ചെടുക്കുമ്പോൾ അതിൻ്റെ 5 ഇരട്ടി വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതിൽ ഇതിൻ്റെ ഇലകളിൽ സ്പ്രേ ചെയ്യാം. അതുപോലെ തന്നെ താഴെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ പൂക്കൾ ഒരുപാട് വളരാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ ഈർപ്പം നിലനിർത്താൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചകിരിത്തണ്ട് നമ്മൾ കരയിലൊക്കെ ഇതിൻ്റെ ഒരു അടിഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൈ വരുന്ന ഭാഗത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ചീത്തയായ പൂക്കൾ, നാലാമത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ചീത്തയായിട്ട പൂക്കൾ, അതുപോലെ തന്നെ മഞ്ഞളിച്ച ഇലകളൊക്കെ ഉണ്ടെങ്കിൽ, ഇതിൻ്റെ രോഗം എന്ന് പറയുന്നത് മഞ്ഞളിച്ച ഇലകളാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ നമുക്ക് പറ്റും. ഈ ഒരു ചെടിയുടെ ഒരു ഭംഗി കൂട്ടാനും പറ്റും. പിന്നെ ലാസ്റ്റത്തെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് തേങ്ങ പൊട്ടിച്ച വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്താൽ അത് നല്ല അതിൻ്റെ പ്രോട്ടീനൊക്കെ നല്ലതായിരിക്കും കേട്ടോ. തേങ്ങാൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താലും നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഞാൻ എൻ്റെ ആന്തൂറിയത്തിന് ചെയ്യുന്നത്. അപ്പോൾ ഈ ആന്തൂറിയ മിനിയേച്ചർ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.